നമസ്കാരം, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, പിന്നെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് കായലുണ്ട്, വെള്ളായണി കായലുണ്ട്. പിന്നെ അതിൻ്റെ പരിസരത്തായി ബേർഡ് വാച്ചിങ്ങിന് പറ്റിയൊരു, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ബേർഡ് വാച്ചിങ്ങിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ അടുത്ത് ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കിരീടം സിനിമയിലെ മോഹൻലാൽ ഒരു അഭിനയിച്ചൊരു സീനുണ്ട്. അതായത് ബ്രിഡ്ജിൻ്റെ മുകളിൽ മോഹൻലാൽ ഇരുന്ന് അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് പോകുന്നൊരു സീനുണ്ട്. അത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പാലമുണ്ട്, അത് കിരീടം പാലം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം. ആദ്യം നമുക്ക് കായലിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. താമരം നിറഞ്ഞു നിൽക്കുന്ന വെള്ളായണി കായൽ തിരുവനന്തപുരത്തിന്റെ ഗ്രാമഭംഗി അത്യധികം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമീണരുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടെയാണ്. പിന്നെ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് ഈ കായൽ. വെള്ളായണി പരിസരത്തിൽ നിന്നുമാണ് തിരുവനന്തപുരം ജില്ലയിലെ മിക്ക ക്ഷേത്രങ്ങളിലേക്കും ആവശ്യമായ താമരപ്പൂക്കളും താമരയിലയും കൊണ്ടുപോകുന്നത്. തദ്ദേശവാസികളുടെ മറ്റൊരു വരുമാന മാർഗമാണ് ജൈവ പച്ചക്കറി കൃഷി. കായലിന് ഒരു സൈഡിനായി താമര പൂത്തുലഞ്ഞു നിൽക്കുന്നതും മറു സൈഡിനായി നീണ്ടുകിടക്കുന്ന പച്ചക്കറി തോട്ടവും കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച കൂടെയാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു അണ്ണനെ പരിചയപ്പെട്ടു. അപ്പൊ പുള്ളി വള്ളം തന്നു. അപ്പൊ അതിപ്പോ വള്ളത്തിൽ കൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക, ചെറിയ വള്ളമാണ്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുവള്ളത്തിൽ ഇങ്ങനെ പോയി ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണുക, അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി. പിന്നെ ഇത് പോകുന്ന വഴിക്ക് താമര ഇതൊക്കെ താമര മുട്ടുള്ളതൊക്കെ പറയാം. ബോട്ടിങ് കൂടാതെ ഇവിടെ മൈഗ്രേറ്ററി ബേർഡ്സ് ഈ സീസൺ ടൈം സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടെ ആസ്വദിക്കാൻ പറ്റും. അത് മെയിനായിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് തന്നെ വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നട്ടുച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് കാണത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ദൂരെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ടൈം ചൂസ് ചെയ്യുക. പിന്നെ ഈ ബോട്ടിങ്ങിൻ്റെ ബോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല. ബോട്ടിങ്ങിനായിട്ട് വേറെ ഇതൊന്നും ഇല്ല. പിന്നെ ആൾക്കാർ ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ബോട്ടിങ്ങിനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുള്ളിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല റേറ്റിൽ പുള്ളി കൊണ്ടുപോകുന്നതായിരിക്കും. ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്താമരയും ചുമന്ന താമരയും നീലത്താമരയുമാണ്. പിന്നെ മത്സ്യങ്ങൾ 50-ൽ അധികം വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നാട്ടുവാസികളൊക്കെ. തിരുവനന്തപുരത്ത് നിന്നും 13 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ വരെ.
നിങ്ങൾ എപ്പോഴെങ്കിലും കോവളത്തേക്ക് പോവുകയാണെങ്കിൽ ഇടയ്ക്കിറങ്ങി ഗ്രാമഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കിരീടം സിനിമയുടെ പാലം അത് അതാണ് ഈ പാലം. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോസുമായി വരുന്ന ദിവസങ്ങളിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.